ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ എവിൽ ചെറിയ. അപ്പൊ ഇന്ന് നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഒരു വലിയ സംഭവം നടന്നു. നമ്മുടെ ഡിംപിൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. മണിക്കൂട്ടനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പൊ എന്തൊക്കെയാ വിശേഷം നമുക്ക് വഴിയെ കാണാം. എപ്പിസോഡ് ഫുള്ളായിട്ട് കാണാം. നിങ്ങളുടെ കമന്റ്സ് വളരെ വേണ്ടപ്പെട്ടതാണ്. തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇടുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യുക. മണിക്കൂട്ടൻ വന്നു വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ പരാതി കുറച്ചിൽ ഇപ്പം അടുത്ത ഋതുവിനോടാണ്, നമ്മുടെ ഫിറോസിക്കാനെ കുറിച്ചും. പിന്നെ അടുത്ത പരാതി പറയുന്നത് നമ്മുടെ രമ്യനെ കുറിച്ചാണ്, രമ്യയുടെ ആ ടാസ്കിൻ്റെ ഉള്ളിലുള്ള പെർഫോമൻസിനെ കുറിച്ചാണോ. ഈ പരാതി കുറച്ചിൽ ഇടയ്ക്ക് നിർത്തിയതായിരുന്നു, പിന്നെ വീണ്ടും തുടങ്ങിയേക്കാന്ന് തോന്നുന്നു. ഇനി ഡിംപലൊക്കെ വരികയല്ലേ, ശരിയാവുമായിരിക്കും അല്ലേ. കുറച്ച് കഴിയുമ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, സ്വന്തം ഇഷ്ടപ്രകാരമോ അതോ പ്രേക്ഷകരുടെ ഇഷ്ടപ്രകാരമോ പോയതല്ലാത്തത് കൊണ്ടും നിങ്ങളുടെയും പ്രേക്ഷകരുടെയും അഭ്യർത്ഥന മൂലവും നമ്മുടെ ഡിംപല് തിരിച്ചു വരികയാണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ എപ്പോൾ വരും എന്നുള്ള ചിന്തയോടെ ഇങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ചോദിച്ചു, നിങ്ങൾ എന്താ അവിടെ ഇരിക്കുന്നത്? വെൽക്കം ചെയ്യാൻ വേണ്ടി പുറത്തെ ഗേറ്റിന്റെ അങ്ങോട്ടാണ്. അങ്ങനെ ഡിംപല് പയ്യെ വാതിൽ തുറന്ന് അകത്തോട്ട് വന്നു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. മണിക്കുട്ടിന്റെ കാര്യമാണ് ഈ പറയേണ്ട, കരയാൻ തുടങ്ങിയ രീതിയിൽ സന്തോഷത്തിലാണ്. അതുപോലെയാണ് മണിക്കുട്ടി നിൽക്കുന്നത്. ഡിംപല് വന്നെങ്കിലും ഇനി പഴയതുപോലെ ആക്റ്റീവ് ആയിരിക്കുമോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് വഴിയെ തന്നെ കാത്തിരുന്ന് കാണണം. പക്ഷെ ഡിംപല് വന്നത് വലിയൊരു സന്തോഷം തന്നെയാണ്. കാരണം അത്രയ്ക്ക് നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു. അവസാനം നമ്മുടെ ഫൈനൽ ഫൈവിൽ വരേണ്ട ഒരാൾ തന്നെയായിരുന്നു. അപ്പോൾ ആൾ വന്നതിൻ്റെ ഒരു സന്തോഷം ഞാനും പ്രകടിപ്പിക്കുന്നു. എന്തായാലും പുറത്തൊക്കെ പോയി ആർക്കൊക്കെ എത്രമാത്രം സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നൊക്കെ ഡിംപിൾ അറിഞ്ഞിട്ടായിരിക്കും വന്നേക്കുന്നത്. അത് ഡിംപലിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആണെങ്കിലും ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നവർക്ക് ഒരു നെഗറ്റീവ് തന്നെയാണ്. എന്തായാലും മണിക്കൂട്ടിന് പരാതി പറയാൻ ഇപ്പോൾ മണിക്കൂട്ടിന് വേണ്ട ആളെ കിട്ടി. അതിൻ്റെ സന്തോഷത്തിലാണ് അവിടെ ഇരുന്ന് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഡിംപല് പറയായിരുന്നു, ആദ്യം വന്നപ്പോൾ മനസ്സ് വളരെ ഫ്രീ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ വരുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ടായിരിക്കുന്നതെന്ന്. പല കാര്യങ്ങൾ ചിന്തിക്കാനും ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. ഡിംപല് പറയുന്നത് ഡിംപല് വന്നതോടെ എല്ലാവർക്കും സന്തോഷത്തേക്കാൾ കൂടുതൽ ഒരു ടെൻഷനോ സങ്കടമോ ഒക്കെയാണെന്നാണ്. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഡിംപലിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. മീൻസ് ഡിംപലിൻ്റെ ഫാദർ മരിച്ചു കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ ഡിംപിൾ ഇപ്പോൾ ഏത് രീതിയിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വരാനൊരു ടൈം എടുക്കും. എങ്ങനെ സംസാരിക്കും, എങ്ങനെ ആ ഒരു സെറ്റപ്പാണ് എല്ലാവരുടെയും മുഖത്തും എല്ലാവരുടെയും വർത്തമാനത്തിലും ഒക്കെ എനിക്ക് മനസ്സിലായത്. അടുത്ത ഈ പ്രാവശ്യം ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി 3 പേരെ സെലക്ട് ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ കൂടി 3 പേരെ വെച്ച് വോട്ട് ചെയ്ത് അവസാനം മണിക്കുട്ടനും റംസാനും നോബിചേരനും പിന്നെ ഫിറോസ്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫിറോസ്കേനെ വോട്ട് ചെയ്ത് പുറത്താക്കി. അങ്ങനെ ആ 3 പേരാണ് ക്യാപ്റ്റൻസിക്ക് നിൽക്കുന്നത്. പിന്നെ ഡിംപിള് ബിഗ് ബോസിനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മണിക്കുട്ടൻ ക്യാപ്റ്റൻ ആവുകയാണെങ്കിൽ നടത്താനുള്ള കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കുകയായിരുന്നു ഡിംപിള്. എന്നുവെച്ചാൽ പണിയെടുക്കുന്നവരെയൊക്കെ ഒന്ന് മാറ്റിയിരുത്തി അവർക്കൊരു 2 ദിവസം റെസ്റ്റ് കൊടുത്തിട്ട് പണിയെടുക്കാത്തവരെയും കൊണ്ട് മാത്രം പണിയെടുപ്പിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് ഡിംപിള് പറയുന്നത്. സായി രമ്യയും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു. സൂര്യക്ക് ഭയങ്കര ടെൻഷനാണ് ഡിംപിള് വന്നതുകൊണ്ടെന്ന്. മീൻസ് ഡിംപിൾ വന്നു കഴിയുമ്പോൾ സൂര്യയുടെ ചാൻസ് കുറയുകയാണല്ലോ. മാത്രമല്ല സൂര്യനെ കുറിച്ചുള്ള ഇമേജ് എന്താണെന്ന് ഡിംപിൾ അറിഞ്ഞിട്ടാണ് വന്നേ എന്നുള്ള കാര്യം സൂര്യ പറഞ്ഞെന്ന്. അതൊക്കെയാണ് സൂര്യയുടെ ഭയം. ഡിംപിളാണെങ്കിൽ വന്ന് കയറിപ്പം മുതൽ ഫുള്ള് അടക്കി പറക്കും ക്ലീനിങ് ഒക്കെ ഉണ്ടോ. നമ്മുടെ ടോയ്ലറ്റ് ആദ്യം ക്ലീൻ ചെയ്തു, ഇപ്പോൾ കിച്ചൺ വന്ന് ക്ലീൻ ചെയ്തു, അങ്ങനെ എല്ലാം അങ്ങനെ അടക്കി പറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ബെഡ്റൂമും എല്ലാം അങ്ങനെ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഡിംപിൾ പോയതോടെ എല്ലാവർക്കും ശ്രദ്ധ കുറഞ്ഞു. ക്ലീനിങ്ങിനൊന്നും ഒരു ശ്രദ്ധയില്ല എന്നാണ് ഡിംപിൾ പറയുന്നത്. അവസാന സമയമൊക്കെ ആയല്ലോ എല്ലാവരും വളരെ ടെൻഷനിലൊക്കെയാണ്. ശ്രദ്ധയൊക്കെ കുറയും, പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ഈദായതുകൊണ്ട് കുറച്ച് സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ റംസാനും ഋതുവൊക്കെ കൂടി ഒരു പാട്ടൊക്കെ പാടി അങ്ങനെ അങ്ങ് തുടങ്ങി. അപ്പോൾ ബിഗ് ബോസ് എല്ലാവരെയും ഈദ് വിഷ് ചെയ്തു. മാത്രമല്ല സ്പെഷ്യൽ സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വകയും ഒരു ഈദ് മുബാറക്. പിന്നെ കുറച്ച് വീഡിയോ ആയിരുന്നു. ആദ്യം തന്നെ വന്ന വീഡിയോ നമ്മുടെ റംസാൻ്റെ വീട്ടിൽ നിന്നുള്ള വീഡിയോ ആയിരുന്നു. റംസാൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ കൂടി ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്ന നമ്മുടെ ഇന്ത്യ ഗേറ്റ് യൂസ് ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോയും എല്ലാവർക്കും കൂടെ കൂടി വീട്ടുകാരുടെ വിഷസും എല്ലാം കൂടെ കൂടി ഒന്ന് കാണിച്ചു. അടുത്തത് ഫിറോസ്കയുടെ വീട്ടിൽ നിന്നാണ്. ഫിറോസ്കയുടെ മക്കളും അമ്മയും ഭാര്യയും ഒക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ അടുത്തത് സായിയുടെ വീട്ടിൽ നിന്നായിരുന്നു. സായിയുടെ അനീത്തിയാണ് ഈ പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കി. സാധാ സായിയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു, ഈ പ്രാവശ്യം അനീത്തിയാണ് ഉണ്ടാക്കിയേക്കുന്നത്, ഒന്ന് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞാണ് കൊടുത്തു വിട്ടേക്കുന്നത്. പിന്നെ സൂര്യയുടെ വീട്ടിൽ നിന്നായിരുന്നു. സൂര്യയുടെ വീട്ടിലും ഇന്ത്യ ഗേറ്റിൻ്റെ ബിരിയാണി അരി വാങ്ങിച്ച് ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിട്ടിട്ടുണ്ട് എല്ലാവർക്കും കൂടെ. എല്ലാവരും കഴിച്ചിട്ട് അഭിപ്രായം പറയണം എന്നാണ് പറഞ്ഞത്. നമുക്ക് കിട്ടൂല്ലോ, നമുക്ക് ഇവിടെ ഇരുന്ന് കൊതിക്കാനല്ലേ പറ്റുള്ളൂ.
എന്തായാലും വായിൽ വെള്ളം വന്നു. അതുപോലെ നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ ബിഗ് ബോസ് വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണിച്ച ബിരിയാണികളെല്ലാം മറ്റേ സ്റ്റോർ റൂമിൽ കൊണ്ടുവന്ന് കൊടുത്തു. എല്ലാവരും ബിരിയാണികളൊക്കെ എടുത്ത് നല്ല സന്തോഷത്തോടെ കഴിക്കാൻ തുടങ്ങുകയാണ്. മാത്രമല്ല ഇന്ത്യ ഗേറ്റിൻ്റെ വക ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, ഒരു കുക്കിംഗ് ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതും എല്ലാവരും നല്ല കാര്യമായിട്ട് ചെയ്തു. രാത്രി ഇപ്പോൾ ഡിംപലിൻ്റെ സങ്കടങ്ങൾ ഇങ്ങനെ മണിക്കൂട്ടിനായിട്ട് ഷെയർ ചെയ്യായിരുന്നു. അവിടെ പുറത്ത് പോയിപ്പോൾ ഉണ്ടായ സങ്കടങ്ങളെല്ലാം കൂടെ കൂടി നമ്മുടെ മണിക്കൂട്ടൻ്റെ അടുത്ത് ഷെയർ ചെയ്യായിരുന്നു. അപ്പോൾ ഇനി ഡിംപലിന് പഴയതുപോലെ ഇങ്ങനെ ആക്റ്റീവായിട്ട് വരാൻ പറ്റുമോ അതോ ഇനി ഡള്ളായി പോവുമോ എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ കാത്തിരുന്ന് തന്നെ കാണണം. പിന്നെ നാളെ നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് ഉണ്ട്, അടിപൊളി ടാസ്ക്കാണ്, ഭയങ്കര അടി ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ള ടാസ്ക്കാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 3 ഫുൾ എപ്പിസോഡ് ഷോർട്ടായിട്ട് അറിയാൻ വേണ്ടി തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങളുടെ കമൻറ്റ്സ് കമൻറ്റ് ബോക്സിലിടുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡ് കാണുന്നവരെ ഗുഡ് ബൈ.